എം ടി ജൂസ ജന്മദിന ശതാബ്ദിയുടെ സമാപനവും 19-ാമത് കാവ്യസായാഹ്നവും സിപ്പിപ്പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. വസ്ത്രം നെയ്തെടുക്കുന്നവർ ആ നാടിന്റെ സംസ്കാരവും പരസ്പരം ഇഴകൾ കൂട്ടിച്ചേർക്കുന്ന സൗഹൃദവും സഹകരണവും വഴി സമൂഹത്തിന്റെ നന്മക്കായി പ്രവർത്തിക്കുന്നവരാണെന്ന് പ്രശസ്ത ബാലസാഹിത്യകാരൻ സിപ്പിപ്പള്ളിപ്പുറം അഭിപ്രായപ്പെട്ടു. മടപ്പ്ളാതുരത്തിലെ പെരിയാറിന്റെ തീരത്ത് മുകുന്ദപുരം സൊസൈറ്റി സംഘടിപ്പിച്ച എം ടി ജൂസ അനുസ്മരണ കാവ്യസായാഹ്നവും ജന്മശതാബ്ദി സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിപ്പിപ്പള്ളിപ്പുറം. സാഹിത്യത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള കബളിപ്പിക്കലിന് ആളുകൾ വശംവദരായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലും നമ്മൾ ഉണർന്നിരുന്ന് കോവിഡ് കാലത്തെയും പ്രളയത്തെയും എല്ലാം അതിജീവിച്ച് 19-ാമത് ജുസ് സായാഹ്നം കൊണ്ടാടുക. ഇവിടെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് കവികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഞാൻ ജോജോന് ഇവിടെ ഇതിനും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പിതാവിനെ അനുസ്മരിക്കാൻ കണ്ടെത്തിയത് അതിൻ്റെ ബുദ്ധി എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. കവികളാണ് എന്ന് പറഞ്ഞു വന്നാൽ അവർ തള്ളി പുറത്താക്കി വാതിലടച്ചിട്ട് പരിപാടി നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ആ കാലഘട്ടത്തിലാണ് ജുസയുടെ പേരിൽ, എം ടി ജുസയുടെ പേരിൽ നമ്മുടെ വളരുന്ന കവികളെയൊക്കെ വിളിക്കണം, പരിചയമുള്ള കവികളെയൊക്കെ വിളിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് അവാർഡ് കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത ജോജോവിന്റെ മനസ്സിൽ വന്നത്. ഏതായാലും അത് നല്ല കാര്യം തുടരുകയാണ്. കെ വി അനന്തൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പറവൂർ ടൗൺ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണൻ അവാർഡ് ജേതാക്കളെ ആദരിച്ചു. ഒരു വർഷമായി നടക്കുന്ന എം ടി ജൂസ ജന്മശതാബ്ദി സമാപനത്തിന്റെ ഭാഗമായി നടീൽ വസ്തു വിതരണ ശാസ്ത്രവേദി പള്ളിപ്പുറം മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൻപുരയ്ക്കൽ നിർമ്മല ടീച്ചർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. ജന്മശതാബ്ദി സ്മാരകമായി പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൗജന്യമായി വിതരണം ചെയ്ത പരിസ്ഥിതി സൌഹൃദ ബിഗ് ഷോപ്പറിന്റെയും ഗിഫ്റ്റിന്റെയും വിതരണം തറവാട് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ഷീല ജൂസ മനക്കൽ നിർവഹിച്ചു. മുകുന്ദപുരം സൊസൈറ്റി ഡയറക്ടർ ജോജോ മനക്കൽ സ്വാഗതവും ജനറൽ കൺവീനർ ജിസ്മോൻ ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. കവിയരങ്ങിൽ ഗീതാ മേലെടുത്ത അംബികാദേവി കോട്ടേക്കാട്, ഗോപി ഇടമ്പാടത്ത്, വിവേകാനന്ദൻ മുനമ്പം, ശ്രീദേവി കേലാൽ, മുരളീധരൻ ആനപ്പുഴ, കെ ബാബു മുനമ്പം, ദേവദാസ് ചേന്നമംഗലം, ഹവ്വ ടീച്ചർ, വിശ്വംബരൻ കുര്യാപ്പിള്ളി, നിർമ്മല ദേവദാസ്, ഷാജു പീറ്റർ, രമണൻ കപ്രിക്കാട്, സുബ്രഹ്മണ്യൻ കൂവപ്പറമ്പിൽ എന്നീ പ്രശസ്തരും തുടക്കക്കാരുമായവർ തങ്ങളുടെ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു. പല്ലിൻ ശൗര്യം ഒന്നറിയിക്കാൻ ശാവിനുള്ളിൽ കൊതിയുണ്ടാവാം, മദ്യമയക്കുപുരണ്ടുച്ചിഷ്ടങ്ങൾ തിന്നുവരൂ ഈശാനന്മാരും, മുന്നിൽ പെട്ടാൽ കപ്പിയെടുക്കും നന്ദിയും ഇപ്പോൾ കാട്ടാറില്ല, നന്ദിയും ഇപ്പോൾ കാട്ടാറില്ല. മുറികളായ മുറികളൊക്കെയും കയറിയിറങ്ങി നടക്കുന്നുണ്ട്. തുളസിത്തറയിലെ മൺതരികൾ ഒരു തുള്ളി വെള്ളം കാത്ത് വല്ലാതെ ദാഹിച്ചു നിൽക്കുന്നുണ്ട്. തുളസിത്തറയിലെ മൺതരികൾ ഒരു തുള്ളി വെള്ളം കാത്ത് വല്ലാതെ ദാഹിച്ചു നിൽക്കുന്നുണ്ട്. നിറമങ്ങിയ നിലവിളക്ക് എണ്ണപ്പാടുകൾ അവശേഷിപ്പിച്ച് മുറിയിലെ മൂലയിൽ ഇരിപ്പുണ്ട്. കൂടെ വെള്ളമുണങ്ങിയ ഒരു വാൽക്കിൻ്റെയും എപ്പോഴാണ് തൂത്തുവാരേണ്ടത് എന്നറിയാതെ അമ്മ വരുന്നത് നോക്കി വീട്ടിലെ ചൂല് മുറ്റത്തെ മൂലയ്ക്ക് കുത്തിയിരിപ്പുണ്ട്. മടപ്പ്ളാതുരത്ത് സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്ന അനുസ്മരണ ദിവ്യബലിക്കും മനക്കൽ കുടുംബ കല്ലറയിൽ നടന്ന പ്രാർത്ഥനയ്ക്കും ഫാദർ സെബാസ്റ്റ്യൻ കണിച്ചുകുന്നത്ത് നേതൃത്വം നൽകി. ഇന്നസെന്റ് നഗർ എന്ന നാമകരണം ചെയ്ത പെരിയാറിന്റെ തീരത്ത് ഇനിഗോ ക്ലബ്ബ് പ്രസിഡന്റ് അഗസ്റ്റി ജൂസ പതാക ഉയർത്തി. സ്മാരക മണ്ഡപത്തിൽ സുനന്ദ മോഹൻ പുഷ്പാർച്ചന നടത്തി. യുവജന സമ്മേളനം സജേഷ് വി എസ് ഉദ്ഘാടനം ചെയ്തു. സ്വാശ്രയ സംഘം ലീഡേഴ്സ് സംഗമം ലേഖാ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ശിവാവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാട്സാപ്പ് കൂട്ടായ്മയുടെ 5-ാമത് വാർഷിക പൊതുയോഗം വിവേകാനന്ദൻ മുനമ്പം ഉദ്ഘാടനം ചെയ്തു. ഗോപി ഇടമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. വി വി സ്വാമിനാഥൻ, ഗീതാ മേലത്ത്, നിർമ്മല ദേവദാസ്, കെ ബാബു മുനമ്പം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. എം ടി ജോസ അനുസ്മരണ സമ്മേളനം ഏഞ്ചൽ മനക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇമ്മാനുവൽ ജെയിംസ് മനക്കൽ അധ്യക്ഷത വഹിച്ചു. വി എസ് മുരളീധരൻ, ഫിലിപ്പ് പൊളാട്ടുപുറം, ഷാജു പീറ്റർ എന്നിവർ പ്രസംഗിച്ചു.